സിസി പുനസംഘടനയ്ക്കും ഡിസിസി പ്രസിഡന്റ് സ്ഥാനത്തേക്കും പട്ടിക കൈമാറി ഗ്രൂപ്പുകൾ ഡിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് 14 ജില്ലകളിലേക്കും എ ഗ്രൂപ്പ് പേര് നിർദ്ദേശിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾക്ക് പുറമേ കെ സുധാകരനും വിഡി സതീശനും സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കിയിട്ടുള്ള പട്ടികയും ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അല്ലമീൻ ഈ വൈകാതെ തന്നെ പട്ടിക വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഈ ഗ്രൂപ്പുകൾ ഓരോ പട്ടിക കൈമാറുന്നു കെ സുധാകരനും വിഡി സതീശനും സ്വന്തം നിലയ്ക്ക് പട്ടിക കൈമാറുന്നു തർക്കങ്ങളില്ലാതെ ഒരു പട്ടിക ഈ ഘട്ടത്തിലും പുറത്തു വരില്ലേ ഈ മാസം അവസാനത്തോടുകൂടി ഡിസിസി പ്രസിഡന്റുമാരെയും കെ പി സി സി ഭാരവാഹികളെയും പ്രഖ്യാപിക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള മാരത്തൺ ചർച്ചകൾ നടക്കുകയുമാണ് പക്ഷേ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ മുഖം തിരിഞ്ഞു നിന്ന ഗ്രൂപ്പ് നേതാക്കൾ ഇപ്പോൾ സ്വന്തം നിലയിലുള്ള പട്ടിക നേതൃത്വത്തിന് കൈമാറിയിരിക്കുകയാണ് ഇതിൽ നിലവിൽ 5 ജില്ലകളിലാണ് എ ഗ്രൂപ്പിന് പ്രാതിനിധ്യമുള്ളത് പക്ഷേ 14 ജില്ലകളിലേക്കും എ ഗ്രൂപ്പ് ആളുകളെ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ ജില്ലകളിൽ തങ്ങൾക്ക് പ്രാതിനിധ്യം വേണം എന്നുള്ളതാണ് എ ഗ്രൂപ്പിന്റെ നിലപാട് ഐ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം 9 ജില്ലകളിലാണ് പ്രാതിനിധ്യമുള്ളത് അവർ 9 ജില്ലകളിലേക്കുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഐ ഗ്രൂപ്പിന്റെ തന്നെ പ്രതിനിധികളാണ് കെ പി സി സി അധ്യക്ഷനും വി ഡി സതീശനും ഒക്കെ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയും കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയും ഇരു നേതാക്കളും അവരുടെ ഒരു നിലപാട് പറയുന്നുണ്ട് വയനാട് ജില്ലയ്ക്ക് വേണ്ടി കെ സി വേണുഗോപാലും രംഗത്തുണ്ട് അപ്പം ഈ ഗ്രൂപ്പ് നേതാക്കൾക്ക് പുറമെ മറ്റു ചില നേതാക്കളും എംപിമാരും അവരുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് തത്വത്തിൽ ഇപ്പോഴുള്ള സാധ്യതാ പട്ടികയുടെ വലിപ്പം ഏറുകയാണ് ഭാരവാഹികളുടെ എണ്ണം മാക്സി പരമാവധി 51 എന്നുള്ളതാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം സംസ്ഥാനത്തിലും അത്തരമൊരു ധാരണയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ നിലവില് ഈ ഓരോ നേതാക്കളും സ്വന്തം നിലയിൽ കൂടുതൽ പട്ടിക സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നേതാക്കൾ ഇനിയും ചർച്ചകൾ നടത്തി ഇത് വെട്ടിച്ചുരുക്കും വെട്ടിച്ചുരുക്കുമ്പോൾ പുതിയ മാനദണ്ഡങ്ങൾ കൂടി കൊണ്ടുവരേണ്ടി വരും ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് മനസ്സിലാക്കാനാകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളുകളെ ഇപ്പോൾ നേതൃസ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കേണ്ടതില്ല എന്നൊരു ഫോർമുല കൂടി രൂപപ്പെട്ടു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഒപ്പം മേഖലാ സമിതികളെ രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരാജയം പഠിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം കെ പി സി സി ഏർപ്പെടുത്തിയിരുന്നു ഈ സമിതികൾ നൽകുന്ന റിപ്പോർട്ടിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെയും നേതൃസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് ഏതായിരുന്നാലും ഒരു വട്ടം കൂടി ചർച്ചകൾ മുതിർന്ന നേതാക്കൾക്കിടയിൽ ഉണ്ടാകും അതിനുശേഷമാകും നേതാക്കൾ ഡൽഹിയിൽ പോയി അന്തിമ പട്ടിക തർക്കങ്ങളില്ലാതെ പരമാവധി തർക്കങ്ങൾ ഒഴിവാക്കി പട്ടിക നൽകുക എന്നുള്ളതാണ് നേതൃത്വം ലക്ഷ്യമിക്കുന്നത് അതിനുള്ള മാരത്തൺ ചർച്ചകൾ പുരോഗമിക്കുകയുമാണ് യെസ് അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത് കോൺഗ്രസിലെ പുനഃസംഘടനാ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരെ തീരുമാനിക്കാനുള്ള ചർച്ചയിൽ എല്ലാ ജില്ലകളിലേക്കും എ ഗ്രൂപ്പ് പേര് നിർദ്ദേശിച്ചു എന്നതാണ് പ്രധാനം ഒപ്പം കൈവശമുള്ള ജില്ലകളിലാണ് ഐ ഗ്രൂപ്പ് ഇപ്പോൾ പേര് നിർദ്ദേശിച്ചത് ഇതുകൂടാതെ വി ഡി സതീശിൻ്റെയും കെ പി സി സി അധ്യക്ഷൻ്റെയും പ്രത്യേക പട്ടികയുമുണ്ട് ഡൽഹിയിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക അല്ലേ